بسم الله الرحمن الرحيم السلام عليكم ورحمة الله എവർക്കും അറിവിൻ ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു ദേഷ്യപ്പെട്ട മൂന്ന് സമയത്തെ ഉറക്കവും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന, അല്ലാഹുവിന്റെ ദേഷ്യത്തിന് വിധേയമാകുന്ന മൂന്ന് സമയത്തെ ചിരിയെയും സംബന്ധിച്ചുകൊണ്ടുള്ള പരാമർശം മഹാനായ ഷഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അവരുടെ വാക്കുകളാണ്. വഖാല ഷഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു, മഹാനായ ഷഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, സലാസത്തും മിനൽ നൗമി യുബ്ഗിളുഹ അല്ലാഹു തആല വ സലാസത്തും മിനൽ ളഹ്കി. മൂന്ന് സമയത്തെ ഉറക്കം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന് ദേഷ്യം വരുന്നതാണ്. അതുപോലെ തന്നെ മൂന്ന് സമയത്തുള്ള ചിരിയും അല്ലാഹുവിന് ദേഷ്യം പിടിപ്പിക്കും. ഒന്നാമതായി കൊണ്ട് നമസ്കാരത്തിന് മുമ്പുമുള്ള ഉറക്കം, അത് അല്ലാഹുവിന്റെ അല്ലാഹുവിന് ദേഷ്യം പിടിപ്പിക്കുന്ന ഉറക്കമാണ്, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന ഉറക്കം. രണ്ടാമത് നിസ്കാരത്തിൽ ഉറങ്ങുക. മൂന്നാമതായി കൊണ്ട് ദിഖറിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഉറങ്ങുക. ഇങ്ങനെയുള്ള മൂന്ന് ഉറക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല, മൂന്ന് സമയത്തുള്ള ഉറക്കം അല്ലാഹുവിന്റെ ദേഷ്യത്തിന് കാരണമായി തീരും, അല്ലാഹുവിന് ദേഷ്യം പിടിപ്പിക്കുന്ന ഉറക്കുകളാണ് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ മൂന്ന് സമയത്തുള്ള ചിരിയെ സംബന്ധിച്ചുകൊണ്ട് മഹാൻ പറയുന്നു, വല്ലഹു ഖൽഫൽ ജനാസ, ജനാസയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചിരിക്കുക. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ, ജനാസ കൊണ്ടുപോകുമ്പോ ചിരിക്കുക. അതുപോലെ തന്നെ വല്ലഹു ഖൽഫൽ മഖാബിരി, ഖബർസ്ഥാനം വെച്ചുകൊണ്ട് ചിരിക്കുക. വല്ലഹു ഫീ മജ്‌ലിസി ദിക്രി, അതുപോലെ തന്നെ ദിക്റിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ചിരിക്കുക. ഇങ്ങനെയുള്ള മൂന്ന് സമയത്തെ ചിരിയും അല്ലാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നതാണ് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് പറഞ്ഞതായി കൊണ്ട് മഹാനായ റാസി ഇമാം അവറുകൾ അവിടുത്തെ തഫ്സീറുർ റാസിയിൽ ഈ വാക്കുകൾ ഉദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് വലിയ ചിന്തകൾക്കും വലിയ പാഠങ്ങളും നൽകുന്ന വാക്കുകളാണ്. നമ്മൾക്ക് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.